ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ അമ്മയുടെ ഫാമിലുള്ള കുറച്ച് പന്നികളെ വിൽക്കൂട്ട്. അങ്ങനെ വിൽക്കുമ്പോൾ അയാളടുത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കും. എന്നാൽ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങാണ് വാങ്ങിച്ചോളാനൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അയാളിങ്ങനെ ചോദിക്കും, നിൻ്റെ മോനിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ കങ്ഹോനാണ്. കങ്ഹോൺ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഏജന സോജന എന്ന് പറഞ്ഞ രണ്ട് ട്വിൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സോജന പെങ്കൊച്ചാണെങ്കിലും നമ്മുടെ ചെറുക്കനെയാണെങ്കിലും തള്ളിയിടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ ചെയറിൽ ഇങ്ങനെ ഉന്തുമ്പോഴാണെങ്കിൽ അവൻ താഴോട്ട് മറിഞ്ഞ് അങ്ങ് വീഴും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് അവിടുത്തെ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ആ വീൽ ചെയർ നന്നാക്കും. അപ്പോൾ നമ്മുടെ കങ്ക പറയും, ഇവരാ പറഞ്ഞത് ഞാൻ എക്സസൈസ് ചെയ്ത അമ്മക്ക് സന്തോഷമാവുമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം നമ്മുടെ അമ്മ പറയും, നിങ്ങൾ ഒരിക്കലും കങ്ഹോനെ ഇങ്ങനെ ചെയ്യരുത്, കളിപ്പാട്ടൊന്നുമല്ല, കങ്ങോടെ കാലല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കങ്ക പറയും കാലല്ല വീൽ ചെയർ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ കൊച്ചിങ്ങടുത്ത് പറയും, നിങ്ങൾ ഈ വീൽ ചെയറും കൊണ്ട് നമ്മുടെ കങ്ങോനും കൊണ്ട് എങ്ങും പോകരുത്, മലമുകളിലോ പാറകളിലോ അതുപോലെ തന്നെ മണ്ണൊക്കെ ഉള്ളിടത്ത് ചെളിയുള്ളിടത്ത് ഒന്നും കൊണ്ടുപോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പം നമ്മുടെ കങ്കോ പറയും, പിന്നെ അമ്മയും മൂന്ന് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പാടില്ല എൻ്റെ വീൽ ചെയറിൽ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും ആ അതും പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കങ്കോ പറയും കേട്ടാന്ന് പറയുമ്പോൾ കൊച്ചുങ്ങളാണെങ്കിൽ കൊഞ്ചനും കുത്തു കേട്ടോ. എന്നിട്ട് അമ്മ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കണേല്ലോ, അപ്പം തന്നെ മുത്തശ്ശി വരും. നമ്മുടെ മീജയുടെ അമ്മ വന്നിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഭയങ്കര തലവേദന എന്ന് പറയും. നമ്മുടെ ഏജനേനും സോജനേനും പറ്റി പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഏജനയും സോജനയും പറയും, ഇവർ ഞാൻ എൻ്റെ കൂട്ടുകാരനല്ലേ, ഞങ്ങളെന്താ കളിക്കാൻ പോയാലും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനിങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് ആ ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഓരോ ബീൻസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ, ഓരോരോ വിത്തായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും അമ്മ വരുമ്പോഴാണെങ്കിൽ അവൻ പെട്ടെന്ന് അതിർത്ത് വാലോട്ട് ഇടും. കാരണം വെച്ചാൽ പെട്ടെന്ന് അത്രയും അങ്ങോട്ട് കളഞ്ഞല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ, അവൻ അത്രയും തീർത്തു എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പം തന്നെ അമ്മ ഇങ്ങനെ പറയും, അതൊക്കെ വയറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ മുളച്ച് വരും എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അവനാണിങ്ങനെ തുപ്പിക്കളയും കേട്ടോ. എന്നിട്ട് അമ്മയാണെങ്കിൽ അവനക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, മോനെ നീ ശരിക്കും പറഞ്ഞു ഇപ്പോൾ നിനക്ക് 35 വയസ്സുണ്ട്, പക്ഷെ എന്നാലും നീ ഇപ്പോൾ 7 വയസ്സിൻ്റെ ഓർമ്മയും നിനക്കുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം നിൻ്റെ ആ ഒരു ചെറുപ്പകാലത്തിലോട്ട് പോയേക്കണേണെന്ന് ഇങ്ങനെ പറയട്ടോ. എല്ലാവർക്കും ആഗ്രഹമില്ല ചെറുപ്പകാലത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, എനിക്കും ആഗ്രഹമുണ്ട് മുന്നേത്തെ ആ ഒരു കാര്യത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം തിരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മോനെ എല്ലാം തിരുത്താൻ കിട്ടിയൊരു നിമിഷമാണോ മോനെ, അതുകൊണ്ട് വിഷമിച്ചിരിക്കാതെ നല്ല രീതിക്ക് സന്തോഷിച്ചിരിക്കാനൊക്കെ നമ്മുടെ അമ്മ പറയട്ടോ. അന്ന് ചെറിയൊരു പുനർജന്മമാണെന്ന് നമ്മുടെ അമ്മ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മീജു ആണെങ്കിൽ അവളെ പറ്റിച്ച ആ ഒരു കൂട്ടുകാരിയില്ലേ, ആ കൂട്ടുകാരിയുടെ അമ്മയടുത്ത് വന്ന് നിൽക്കൂട്ടോ. അമ്മയാണെങ്കിൽ മീൻ കച്ചവടക്കാരിയാണ്. അപ്പം മീജു ഇങ്ങനെ വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മോളെ അന്വേഷിച്ച് വന്നാന്ന് പറയുമ്പോൾ അമ്മ ആ ഒരു അമ്മ പറയും, ഓ അവളെ നിന്നെ പറ്റിച്ച, അല്ലെങ്കിലും അവളെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്നും പറഞ്ഞ അമ്മയാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കരയൂട്ടോ. എന്നിട്ട് അവളോട് ഇങ്ങനെ കഥ പറയും, ഇതേപോലെ അവൾക്ക് ഏതോ ഒരു ചെറുക്കനായിട്ട് കമ്പനി ഉണ്ട്, അവനക്ക് അവൾക്ക് എന്ത് കിട്ടിയാലും ആ ചെറുക്കന് കൊണ്ടുപോയി കൊടുക്കും. ഞങ്ങളുടെ വീട് വരെ ആ പെണ്ണുമ്പുള്ളാണെങ്കിൽ പണയം വെച്ച് ഇങ്ങനെ ലോൺ എടുത്ത് അവനക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കാശ് വരെ ഞങ്ങൾ അടക്കുന്നത്. പിന്നെ അവളുടെ അച്ഛൻ്റെ ഒന്നാന്തരം നല്ലൊരു ബോട്ട് ഉണ്ടായിരുന്നു മോളെ, അതൊക്കെ അവൾ നശിപ്പിച്ച് കളഞ്ഞു, അതൊക്കെ വിറ്റ് തൊലച്ച് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മീജ് കിടന്ന് കരയും കേട്ടോ. മീജ് കിടന്ന് കരയുമ്പോൾ കാശ് ഒരു ഹോപ്പുമില്ലല്ലോ, ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ അമ്മയാണെങ്കിൽ പറയും, എന്ത് ചെയ്യാനും മോളെ, എൻ്റെ വളർത്തു ദോഷമായിപ്പോയി, നീ എൻ്റെ മോളായിരുന്നെങ്കിലാ, നീ എൻ്റെ മോളാവും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അമ്മേ എന്നും പറഞ്ഞ് കിടന്ന് കരയും കേട്ടോ. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ചി ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ വീടിൻ്റെ ഓണർ വിളിക്കും കേട്ടോ. വീടിൻ്റെ ഓണർ വിളിച്ചിട്ട് പറയും, നീ എന്താ കാശും തരാത്ത, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനൊക്കെ ഇങ്ങനെ പറയും, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കോളാനൊക്കെ പറയും എത്രയും പെട്ടെന്ന്. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു അക്വേറിയത്തിലുള്ള ആ ഒരു മീനും നോക്കി ഇങ്ങനെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നത് പഴയ സീനാണ്. അങ്ങനെ ആ ഒരു ഒരു റെസ്റ്റോറൻറ്റിലെ അക്വേറിയത്തിൽ നിന്ന് ഇങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് അവർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അപ്പം നമ്മുടെ മീജും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മീജ് നോക്കുമ്പോൾ എന്താ, ഇവനായിരിക്കും കങ്കോ ആയിരിക്കും. അപ്പം തന്നെ ഇവളാണെങ്കിൽ കങ്കോ എന്ന് പറഞ്ഞ് അവൻ്റെ മോന്തക്കിട്ട് അടിക്കൂട്ടോ. മോന്തക്കിട്ട് അടിച്ചിട്ട് പറയും, ഇങ്ങനെ കെട്ടിപ്പിടിക്കും, കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ എവിടെ ഇരുന്ന് ഇത്ര നാളായി കണ്ടിട്ടെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയണമായിരിക്കും കേട്ടോ നമ്മുടെ മീജു. അങ്ങനെ കാണിക്കുന്നത് അവരിങ്ങനെ സംസാരിക്കും. നമ്മുടെ മീജു പറയും, നീ എന്ത് ഇവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഇവിടെ സോളോട്ട് വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് നിൽക്കണേന്നൊക്കെ പറയട്ടോ. എന്നിട്ട് നമ്മുടെ ഇവൻ പറയും, കങ്ക പറയും, നീ എന്തെന്നോട് എന്നെ വിളിക്കാറുണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എൻ്റെ കയ്യിൽ തന്നെ നിൻ്റെ നമ്പറൊന്നുമില്ല, നിൻ്റെ അമ്മ എനിക്ക് നമ്പർ തരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവളിൽ പറയും, നീ ഇതിനെ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് നിൽക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ, നിനക്ക് പഠിക്കണ്ടേ, നിനക്ക് നീ എന്താ എക്സാമൊക്കെ വിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ആ ഒരു ഇത്. അപ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ എക്സാമൊന്നും വിട്ടില്ല, ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം നമ്മുടെ മീജു പറയും, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്തായാലും ഇവിടെ നിന്ന് ജോലി വിട്ടോ, എനിക്കിപ്പോൾ ഒരു നല്ല രീതിക്കുള്ള ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് കാശ് തരാം.
ഞാൻ പൈസ ഉണ്ടാക്കാം, നീ എന്നിട്ട് നന്നായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും വക്കീലാവാൻ നോക്കുന്ന ഇങ്ങനെ പറയട്ടോ. അപ്പം തന്നെ നമ്മുടെ പിറ്റേന്നാണെങ്കിൽ കങ്കുവാണെങ്കിൽ അവരോട് ഇങ്ങനെ പറയും, ആ ഒരു ഓണറുടെ അടുത്ത് പറയും, ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ വേണം, അതുകൊണ്ട് നിർത്താൻ വേണമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇതൊട്ടൊരു കൊച്ചുണ്ടായിട്ടില്ല, അതുകൊണ്ട് നിന്നെ കണ്ടപ്പോൾ ഞങ്ങളുടെ മോനായിട്ട് ഞങ്ങൾ കണ്ടോളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വിഷമമാകും. പക്ഷെ എന്നാലും ആ വക്കീലാവാൻ പോണേന്ന് ഓർത്തിട്ട് അവർക്കൊരു സമാധാനം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് എണീച്ചിട്ട് നമ്മുടെ മീജുടെ അടുത്തായിരിക്കും അവൻ കിടക്കുന്നുണ്ടാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മുടെ പെങ്ങുവച്ച് ഇങ്ങനെ സലൂണിൽ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ ഓരോ എക്സാമും കഴിയുമ്പോൾ ഇവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും റിസൾട്ട്. അങ്ങനെ ലാസ്റ്റത്തെ എക്സാമും ഇതാകുമ്പോൾ അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഇങ്ങനെ ബാർ എക്സാം മീൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, ഒരു ഇതൊക്കെ അവൾ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവനക്ക് ഇങ്ങനെ എക്സാം വേണ്ടി കഴിക്കാനുള്ള ഫുഡായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുക്കും. എന്നിട്ട് അവൾ ഇതൊക്കെ ആലോചിച്ചിട്ട് സോജുവും കുടിച്ചാകെ ദേഷ്യം വന്നിങ്ങനെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അമ്മയും കങ്ഹോയാണെങ്കിൽ ഇങ്ങനെ റീഹാബിലിറ്റേഷൻ സെൻ്ററിലോട്ട് പോകാൻ നേരത്താണെങ്കിൽ എല്ലാ അയൽവക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ അമ്മയുടെ ഇങ്ങനെ പറയും, നന്നായിട്ട് ഫുഡ് കഴിക്കണതേ, ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോഴേക്കും മാസ്ക് ഇട്ട പെണ്ണ് ഓടി വരും, അയ്യോ പോവല്ലേ നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കേട്ടോ. ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കങ്ങോട് തുറയേടാ നീ കൈ കാണിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ കങ്ങോടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയും, അയ്യോ ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു പെങ്ങോച്ചു പറയും, നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പെറ്റ് ഫുഡുണ്ട്, അവിടെ ഇങ്ങനെ ഓറിയൽ എന്ന് പറഞ്ഞൊരു പെറ്റ് ഫുഡുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലുണ്ട്, അതൊക്കെ ഇങ്ങനെ മേടിക്കണം എന്ന് പറയും കേട്ടോ. പിന്നെയും അവളിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ കെട്ടുവനാണെങ്കിൽ അവളുടെ വായ പൊത്തും, വായ പൊത്തിട്ട് പറയും, നിങ്ങൾ പൊക്കോ പൊക്കോ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ പോവും. സെൻ്ററിൽ പോയിട്ട് അവനക്ക് ഓരോരോ തെറാപ്പികൾ ചെയ്യും കേട്ടോ. അങ്ങനെ തെറാപ്പികൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു നേഴ്സിൻ്റെ അടുത്ത് വയ്ക്കും, അതേ ഈ ഡയജഷൻ്റെ ഗുളിക എവിടെ നിന്ന് കിട്ടണേന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ വഴി പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പം അമ്മ അത് മേടിക്കാൻ പോണ തക്കത്തിലായിരിക്കും നമ്മുടെ കങ്കു അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കങ്കു ആണെങ്കിൽ അമ്മേനെ കാണാത്തതുകൊണ്ട് അമ്മേ അമ്മേന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് കിടന്ന് കരയട്ടോ. കുഞ്ഞു കൊച്ചുങ്ങൾ അമ്മേനെ കാണാണ്ട് ഇരുന്ന് കരയൂലേ, അതേപോലെ തന്നെ അവൻ കിടന്ന് കരയും. അപ്പം തന്നെ അമ്മ അത് കണ്ടിട്ട് അമ്മ ഓടി നിന്നിട്ട് പറയും, നീ എന്നെ കരയണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയും, അമ്മ എവിടെ പോയത് അമ്മേന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ അമ്മ പറയും, ശരിക്കും പറഞ്ഞാൽ നീ എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ ആവാനാണ് സാധ്യതയെന്ന് നോക്കുമ്പോൾ അവൻ പറയും, ഒന്ന് പന്നി ഫാമിൽ അല്ലെങ്കിൽ കൃഷി എടുക്കണോടത്ത് അല്ലെങ്കിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിലെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ അമ്മ വയ്ക്കും, എന്നെ കണ്ടില്ലെങ്കിൽ നീ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ അമ്മേനെ വിളിക്കണം എന്നിങ്ങനെ പറയട്ടോ. അപ്പം നമ്മുടെ അമ്മ പറയും, ആ ഗുഡ് ബോയ്. അപ്പം ഇനി തൊട്ട് അങ്ങനെ ചെയ്യണം, എൻ്റെ മോനെ കൂട്ടാണ്ട് അമ്മ എങ്ങോട്ടും പോവില്ല എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അസംബ്ലിമാൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പം ഇൻ്റർവ്യൂവിൽ അയാളിങ്ങനെ പറയും, ഞാൻ എന്തായാലും ഇവിടെ വന്നത് വെറും കൈയോടാണ്, അതുകൊണ്ട് തന്നെ പോകുന്നതും വെറും കൈയുടെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം തന്നെ നമ്മുടെ ആ ഒരു ചെയർമാൻ സോങ്ങിൻ്റെ ആൾ വന്ന് അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ. അങ്ങനെ ചെയർമാൻ സോങ്ങും അയാളിങ്ങനെ സംസാരിച്ച് നിൽക്കും, എന്നിട്ട് പറയും, നീയും നിൻ്റെ മോളോട് കളിച്ച കളിയാന്ന് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു വക്കീൽ പറയും, നിൻ്റെ വിചാരം എന്താ, അവൻ്റെ അച്ഛനാരാന്ന് എനിക്കറിയോ, അച്ഛൻ്റെ പേര് നിനക്ക് എന്താണെന്നറിയോ, അച്ഛനെ കൊന്നതാരാന്ന് എനിക്കറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയർമാൻ സോങ് പറയും, ആ ഒന്നേ എനിക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു വക്കീൽ പറയും, നീയാണ് കൊന്നേന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ ചെയർമാൻ സോങ് പറയുമേ, നേരാണോ, ആ നിൻ്റെ വിചാരം എന്താ, ഞാൻ ഇതൊന്നും അറിയാണ്ടാണ് അവൻ എടുക്കണേന്ന് ഓർത്താ, അവനൊക്കെ വന്ന് എൻ്റെ കൈപ്പെടുമ്പോഴേ ഞാൻ അവൻ്റെ ഹിസ്റ്ററി ഒക്കെ തപ്പും എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെയർമാൻ സോങ്ങിൻ്റെ ഒരു പേരക്കൊച്ചുണ്ടാകും, ആ പേരക്കൊച്ചാണെങ്കിൽ ഒരു ഒരാളെ കൊന്നിട്ട് ഈ ഒരു പുള്ളിക്കാരനായിരിക്കും ഇറക്കി കൊടുത്തിട്ടുണ്ടാവുക, നമ്മുടെ കങ്കോ ആയിരിക്കും ആ ഒരു കേസിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ചെയർമാൻ സോങ് പറയും, എന്തായാലും നിനക്ക് എന്താ വേണ്ടത്, പൈസയാണോ പവറാണോ വേണ്ടത്, ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എനിക്ക് രണ്ടും വേണമെന്ന് ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ചെയർമാൻ സോങ് ചോദിക്കും, നിൻ്റെ അച്ഛൻ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ അച്ഛൻ മരിച്ചു എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ചെയർമാൻ സോങ് പറയും, അയ്യോ സോറി എന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല, എനിക്കധികം ഓർമ്മയൊന്നുമില്ല, മെമ്മറീസ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആ ഒരാൾ ചോദിക്കും, ചെയർമാൻ ചോദിക്കും, എങ്ങനെ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, സൂയിസൈഡ് ചെയ്താണ്, ഞങ്ങളുടെ ഫാം ഇങ്ങനെ കത്തിപ്പോയത് കാരണം അതിൻ്റെ മനന്നൊന്ന് സൂയിസൈഡ് ചെയ്താണ്, എന്തായാലും എനിക്ക് അദ്ദേഹത്തിനോട് വെറുപ്പാണ്, സ്വന്തം ഭാര്യേനെയും അതുപോലെ തന്നെ ജനിക്കാത്ത മോനെ ഉപേക്ഷിച്ച് പോയ ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് നമ്മുടെ ആ ഒരു പുള്ളിക്കാരൻ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു വക്കീലിൻ്റെ അടുത്ത് പറയും കേട്ടോ, അസംബ്ലിമാരുടെ അടുത്ത് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, എന്തായാലും ഞാൻ അവൻ്റെ കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് അവനെ ഉപേക്ഷിക്കാൻ നിൽക്കണേ ഇറന്നു എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കും ആ ഒരു ചെയർമാൻ സോങ്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കങ്ഹോനാണെങ്കിൽ ഇങ്ങനെ അക്യുപഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാസ്ക് ഇട്ട പെണ്ണിൻ്റെ ആ ഒരു ഹസ്ബൻഡ് വരും കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറ്റൂല. അപ്പം തന്നെ ഇയാളിങ്ങനെ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരാളുടെ കഥ ഉണ്ടെന്ന് ഇങ്ങനെ
പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ തന്നെ അമ്മക്ക് ഒരു കോള് വരുമ്പോൾ ഇയാൾ ആ ചക്കി തന്നെയിട്ട് നിൽക്കുന്നത്. അപ്പം അമ്മ ഫോൺ വിളിച്ച് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇയാൾ പറയും, ആ അങ്ങനെ ഒരാളുണ്ട്, അയാൾ എന്താണെന്നറിയോ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ പറയും, ഞാൻ നാളെ സോളിലേക്ക് പോകണേന്നിങ്ങനെ പറയും. എന്നിട്ട് പിറ്റേന്നാകുമ്പോൾ അമ്മ പോകാൻ വേണ്ടി നിൽക്കൂട്ടോ. അപ്പോൾ അവരോട് ഇങ്ങനെ നോക്കാൻ പറയുമ്പോൾ അവർ പറയും, ഞങ്ങളെന്തായാലും അവനെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പോയും. അമ്മയുടെ അപ്പം ഞാനും വരാമെന്ന് പറയുമ്പോൾ അമ്മ പറയും, വേണ്ട നീ ഇപ്പം നിൽക്ക്, അമ്മ 5 മണിക്ക് വരും, അപ്പോൾ വരാമെന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ക്ലോക്കും നോക്കി ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കണേണ്. അപ്പോഴേക്കും അവിടെ നമ്മുടെ ഏജിനെയും സോജനയും വരും കേട്ടോ. അപ്പോൾ ഏജിനെയും സോജനയും പറയും, ആ നിൻ്റെ അമ്മ 5 മണിക്കാളെ വരുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സോജന പറയും, എടാ ഈ 5 മണി എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നമുക്കറിയില്ലല്ലേ, നമ്മൾ 7 വയസ്സുള്ളവരല്ലേ, അതുകൊണ്ട് എന്തായാലും കുറേ സമയമുണ്ടെന്ന് നമുക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു സോജന പറയും, എന്നാൽ നമുക്ക് എക്സസൈസ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ കങ്കോനെ വിളിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് കാണിക്കും നമ്മുടെ അമ്മ അവൻ്റെ ഫ്ലാറ്റിൽ കയറും. ഫ്ലാറ്റിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നായിരിക്കും കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഞാനിവിടെ കയറാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്, അങ്ങനെ അവസാനം ഞാനിവിടെ വന്നു എന്നിങ്ങനെ പറയും. അങ്ങനെ ഇങ്ങനെ ഒരു പെയിൻറ്റിങ്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു അറ പോലെ ഉണ്ടാവും, അവിടെ കുറേ ഫയലൊക്കെ ഉണ്ടാവും. അപ്പം അമ്മ അതൊക്കെ എടുക്കും. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അമ്മ ഓഫീസിലോട്ട് ചെല്ലും കേട്ടോ. അപ്പോൾ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രായമായൊരു മുത്തശ്ശി ഇവൻ്റെ പേരിൽ ഇവനെതിരെയായിട്ട് ഇങ്ങനെ നിന്നിട്ടൊരു പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടായിരിക്കും കേട്ടോ ഒറ്റക്ക്. അപ്പോൾ ആ അമ്മയാണെങ്കിൽ അകത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ്റെ. എന്നിട്ട് അവനിക്കാണെങ്കിൽ ഒരു ചെടി, കരിഞ്ഞ ചെടി ഉണ്ടാവും, അത് അവൻ്റെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, ഇത് കളയണമെങ്കിൽ വേണമെങ്കിൽ കളയാമെന്ന് പറയുമ്പോൾ അമ്മ പറയുമ്പോൾ കളയൊന്നും വേണ്ട, അത് ഞാൻ ശരിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞാൽ അമ്മ അത് മേടിക്കും. അപ്പോൾ അമ്മ അത് മേടിച്ചിട്ട് ഇറങ്ങുമ്പോഴാണെങ്കിൽ ഈ ഒരു മുത്തശ്ശി നിന്നിങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യണേയുള്ളൂ. അപ്പോൾ അമ്മ ചെന്നിട്ട് പറയും, നിങ്ങളെന്ത് ഈ പറയണേ, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ മുത്തശ്ശി പറയും, ഓ നിൻ്റെ മോനാണല്ലേ, നീ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കൊച്ചിനൊക്കെ ജന്മം നൽകിയത്, അവൻ നരകിക്ക് നോക്കിക്കോ, അവൻ്റെ എൻ്റെ പ്രാക്ക് അവൻ്റെ ഉണ്ടാകും, അവൻ്റെ ജീവിതം നശിച്ചു പോകുന്നു പറഞ്ഞ് ഇങ്ങനെ കിടന്ന് പ്രാഗ് കിട്ടും. അപ്പോൾ അമ്മക്കാണെങ്കിലും ഒരുപാട് വിഷമമാകും. എന്നിട്ട് കാണിക്കുന്നത് ഏജിനേനെയും സോജിനേനെയും ഉണ്ടോ. അപ്പോൾ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ക്വിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോൾ ഈ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പഠിച്ചതില്ലേ നിയമത്തിൻ്റെ ആർട്ടിക്കിളൊക്കെ പറയും ആ കൊച്ചു പറയുമേ, അതെന്ത് സാധനമാണെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയും, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയും. എന്നിട്ടാണെങ്കിൽ അവരിങ്ങനെ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവനോട് പിടിക്കാൻ പറയും. അപ്പോൾ ഇവനാണെങ്കിൽ പിടിക്കൂല എന്നിങ്ങനെ പറയൂട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നല്ല രീതിക്ക് പറയൂട്ടോ, സ്ട്രൈക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെറുക്കൻ ചോദിക്കും, സ്ട്രൈക്കാ, അതെന്താ സാധനം, നിൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്നാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൊച്ചുങ്ങൾ ഇങ്ങനെ പറയും, അങ്ങനെ പറയില്ല, എൻ്റെ അച്ഛനൊരു ദുഷ്ടനാണ്, അച്ഛനാണെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് ഒരാളാണെന്ന് ഇങ്ങനെ പറയൂട്ടോ. എൻ്റെ മുത്തശ്ശി എപ്പോഴും അച്ഛനെ പറ്റിയുള്ള ഇതൊക്കെ പറയാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. ഭയങ്കര കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ നമ്മുടെ ചെറുക്കൻ്റെ അടുത്തും. അങ്ങനെ അവരാണെങ്കിൽ ബേസ്ബോൾ കളിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അവനാണെങ്കിൽ എറിഞ്ഞെന്താ ദൂരോട്ട് കളയും. അപ്പോൾ തന്നെ ഇവൻ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ പോകുമെങ്കിലും അവൻ താഴെ വീണ് പോകട്ടോ. അപ്പം നമ്മുടെ ഏജിനെയും സോജനെയാണെങ്കിൽ വന്നിട്ട് പറയും, ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഏ എനിക്കൊന്നും പറ്റിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സോജന പറയും, നീയല്ല എൻ്റെ ബോള്, എൻ്റെ ബൗൺസിങ് ബോള്, എൻ്റെ അമ്മ USA നിന്ന് കൊണ്ടുവന്ന ബോളാണ്, മര്യാദക്ക് എൻ്റെ ബോൾ എനിക്ക് ഒപ്പിച്ചെന്നോ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടാട്ടാടോ നീ എൻ്റെ ബോള് നശിപ്പിച്ചളഞ്ഞെന്നും പറഞ്ഞു. എന്നിട്ട് പറയാം, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും നോക്കിക്കോന്നും പറഞ്ഞാൽ അവരങ്ങ് പോകട്ടോ. അപ്പം ഇവനാണെങ്കിൽ ഏജിനാ സോജന പോകലെന്നൊക്കെ പറയും. എന്നിട്ട് തിരിച്ച് വന്ന വഴിക്കാണെങ്കിൽ അമ്മ ഇതൊക്കെ ആലോചിക്കും, വിട്ടു പറയും, ഇല്ല എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ എന്താ, ഒരാടിനെ കണ്ടിട്ട് അമ്മ പെട്ടെന്ന് സഡൻ ബ്രേക്ക് എടുക്കുമ്പോൾ തന്നെ ബാക്കിലുള്ള വണ്ടി വന്ന് മുട്ടും കേട്ടോ. അപ്പോൾ ബാക്കിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഒരു കമ്പോസറാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയും, നിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കട്ടെ, നിനക്ക് അറിയോ എൻ്റെ കാറിൻ്റെ വില എന്താണെന്ന്, മര്യാദക്ക് 50,000 രൂപ തന്നോളാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, നിങ്ങൾ ബാക്കിൽ നിന്ന് ഒന്നടിച്ചല്ലേ, ഞാൻ എനിക്ക് തരാൻ സൗകര്യമില്ല, നമുക്ക് എന്തായാലും പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ അയാൾ പറയും, നീ പോലീസിനെ വിളിക്കണം എന്തിനാന്നൊക്കെ പറഞ്ഞ് നിൽക്കൂട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ആ ഒരു സംഭവം നോക്കുമ്പോൾ അവൻ്റെ ഒരു കബോർഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, അതിലിങ്ങനെ ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സംസിക്കിൻ്റെ അമ്മയും അതുപോലെ തന്നെ മേജയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ ഉറക്കുന്നാൽ നമ്മൾ എങ്ങനെ കുളിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ മാസ്ക് ഇട്ട പെണ്ണ് പറയും, കുഴപ്പമില്ല ഞാൻ കുളിപ്പിച്ചോളാം, ഞാൻ എൻ്റെ കെട്ടുവിനെ കുളിപ്പിക്കാറുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ ഇങ്ങനെ ബട്ടൺ അയക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവനാണ് പേടിച്ച് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ തന്നെ അമ്മ വരുമ്പോൾ ഇവനാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് അമ്മയെടുത്തോട്ട് ഓടി ചെല്ലും കേട്ടോ. അപ്പോൾ അമ്മക്കാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടാവും അവനോട്. അങ്ങനെ ഇവനാണെങ്കിൽ പറയും, അമ്മേ ഞാനേ പുറത്തൊന്ന് പൊക്കോട്ടെ, നമ്മുടെ ഏജിനെയും സോജനെയും കളിച്ചപ്പോൾ അവരുടെ ബൗൺസിങ് ബോള് അമ്മ USA നിന്ന് കൊണ്ടുവന്ന ബൗൺസിങ് ബോള് ഇങ്ങനെ തെറിച്ചു പോയി, ഞാനത് കണ്ടുപിടിച്ചോട്ടെ, ഞാൻ പെട്ടെന്ന് വരാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ മിണ്ടൂല കേട്ടോ. അങ്ങനത്തെ പറയും, അമ്മ ഞാൻ ഒന്ന് പൊക്കോട്ടെ അമ്മ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നല്ല രീതിക്ക് പൊട്ടിത്തെറിച്ചിട്ട് പറയും, എടാ നീ മുമ്പ് നീ എന്തൊക്കെ അപരാധങ്ങളാണ് ചെയ്തേക്കുന്നത്, നീ ആർക്കൊക്കെ ഉപദ്രവങ്ങൾ ചെയ്തേക്കണേ, നിന്നെ ഞാൻ എങ്ങനെയാണ് പഠിക്കാൻ പറഞ്ഞേ,
ഇങ്ങനെ ഇതിനാണോ നീ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെറുക്കൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവട്ടോ. ഇങ്ങനെ ചൂടായിട്ട് കിടന്ന് കരയുമ്പോൾ അവൻ പറയും, അമ്മേ സോറി അമ്മ, എനിക്കൊന്നും ഓർമ്മയില്ല അമ്മേ, ഞാൻ മുന്നേ നല്ല കൊള്ളില്ലാത്ത ആളായിരുന്നു അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം അമ്മേ വിഷമിച്ചിട്ട് കിടന്ന് സമാധാനിപ്പിക്കും. എന്നിട്ട് അമ്മയാണെങ്കിൽ അവനെ അങ്ങോട്ട് ഫാമിലോട്ട് പോട്ടോ, ഫാമിലോട്ട് പോയിട്ട് അവനെങ്ങനെ പറയും, പന്നികൾ ഇങ്ങനെ വൃത്തിയില്ലാത്തതല്ല, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേത്തോട്ട് ചെളിയാക്കുന്നത് ഇങ്ങനെ ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്, പ്രാണികളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പറയും, നമ്മുടെ രണ്ട് ജീവികളേ ഉള്ളൂ, കാല് തൊട്ട് ഇങ്ങനെ തല വരെ നല്ലതുള്ളത് അത് മനുഷ്യനും പന്നികളാണെന്ന് ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അവനടുത്ത് ഇങ്ങനെ പറയും, പന്നി ഒരിക്കലും തല പൊക്കി നോക്കാറില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല, പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ലോകം തന്നെ കാണും, അതുപോലെ തന്നെ മനുഷ്യനും. എന്തായാലും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലോകം, നമുക്ക് രണ്ടുപേർക്ക് കൂടി കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ലോകം, അത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പഴയ തെറ്റുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയട്ടെ. എന്നുവെച്ചാൽ ഒരു പുതുജന്മാന്ന് നമ്മുടെ അമ്മ പിന്നെയും പറയും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ മീജുവാണ്. മീജു വേറൊരു കടയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ആ ഒരു ആൾക്കാർ, പൈസ കൊടുക്കാനുള്ള ആൾക്കാർ വരും കേട്ടോ, വന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഒളിച്ചിരിക്കണായിരിക്കും. എന്നിട്ട് തന്നെ അവളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറയും, ഞാൻ എന്തായാലും നിങ്ങളുടെ കാശ് തന്നേക്കാം, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവളിങ്ങനെ പാർക്കിലിരിക്കുമ്പോൾ നമ്മുടെ സംസിക്കിനെ വിളിക്കും. സംസിക്കിനെ വിളിച്ചിട്ട് പറയും, മേഡം ഞാൻ പിന്നെയും ജോലിയിൽ നിന്ന് പുറത്തായി, എൻ്റെ കടക്കാർ കാരണം ജോലിയിൽ നിന്ന് പുറത്തായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സംസിക്ക് ഇങ്ങനെ സംസാരിച്ചിക്കൂട്ടോ, സാരുല്ലാടി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ അവളിങ്ങനെ പറയും, നീ ഇപ്പം എവിടെയാ മീൻപിടുത്തൊക്കെ എങ്ങനെ പോകണം എന്നിങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ ആ കെട്ടിയിട്ടേക്കുന്ന ഒരു ബോട്ടിൽ എന്തായിരിക്കും വർത്തമാനം പറയണേ. അപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ ഇപ്പോൾ പെസിഫിക് ഓഷനുണ്ട്, ഇത് എവിടെ ഡോൾഫിനൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ ചെറുക്കനിങ്ങനെ പറയും, എടി നീ എന്നെ കല്യാണം കഴിക്കാം, നമുക്ക് അട്ട് USA പോവാം, USA പോയിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഒന്ന് പോയടാ, നിനക്കിപ്പോൾ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയതല്ലോ, അതുകൊണ്ട് നമുക്ക് VC ഒന്നും കിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ അവനോട്. അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കും. എന്നിട്ട് അവളിങ്ങനെ പറയും, എടാ ഞാൻ എൻ്റെ കൊച്ചുങ്ങളെടുത്തോട്ട് പോട്ടെ, ഞാനിട്ട് കൃഷി ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ സംസിക്കുറിയും, അത്ര എളുപ്പമുള്ള പണിയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ സംസിക്കുറിയും, നീ എന്തായാലും പഴയ മീജു ആണോ, പഴയ മീജു നല്ല ധൈര്യമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അമ്മയാണെങ്കിൽ അവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഇങ്ങനെ പറയും, മോനെ ഫുഡൊക്കെ കഴിക്കണം, എക്സസൈസ് ഒക്കെ ചെയ്യണം, അമ്മ ഫാമിൽ പോകണമെന്നും പറഞ്ഞ് അമ്മ പോയി കഴിയുമ്പോൾ അവൻ പറയും, ഓ അമ്മ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അവനാണെങ്കിൽ ബോൾ അന്വേഷിച്ചിറങ്ങും കേട്ടോ. അങ്ങനെ ബോൾ അന്വേഷിച്ചിറങ്ങി കുറേ സ്ഥലത്തൊക്കെ ചെല്ലും. അപ്പം അമ്മ തിരിച്ചു വരുമ്പോൾ എന്താ ഇവനെ കാണൂല, അപ്പം അമ്മയാണെങ്കിൽ ഇവനെ അന്വേഷിച്ച് പോകും. അങ്ങനെ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു ഫീൽഡിൽ നിന്ന് അവൻ്റെ ഫോൺ കിട്ടും കേട്ടോ. അങ്ങനെ രാത്രിയാവും, രാത്രിയാവുമ്പോൾ ഇവനാണെങ്കിൽ പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആ ഒരു വീൽ ചെയർ വീണ് പോകട്ടോ. വീണ് പോകുമ്പോൾ അവൻ മോളോട് നോക്കുമ്പോൾ എന്താ ആ ഒരു ബോൾ കാണും. അപ്പം അവനാണെങ്കിൽ വടിയൊക്കെ വച്ചൊക്കെ ഇങ്ങനെ എറിയും, എറിയുമ്പോൾ ബോൾ അങ്ങനെ അവസാനം കൈ കിട്ടും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിലും നമ്മുടെ സോജനയുടെ മീജനയുടെ വീട്ടിലോട് വന്നിട്ട് പറയും, സോജന ഏജന എനിക്ക് ബോൾ കിട്ടി എന്ന് പറഞ്ഞ് അവനിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ആ ഒരു ബോളും പിടിച്ചോണ്ട് ആ ഒരു ഗേറ്റുമ്മ തട്ടും, ഗേറ്റുമ്മ തട്ടിട്ട് തുറക്കം തരാൻ നമ്മുടെ മീജു വരെ കിട്ടും. അപ്പം ഇതോടെയാണ് നമ്മുടെ ദ ഗുഡ് ബാഡ് മദറിൻ്റെ എപ്പിസോഡും 4 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.